അല്ല ഇതാരും മൊഴുക. എന്താ കന്നാസിൽ? അത് കുറച്ച് നന്നാറിയാ. കന്നാലിയ കന്നാലി എന്താന്ന് കന്നാറി അത്തുമുത്തു കഴിക്കണം. ചെവിടും കേൾക്കില്ല, മക്കെ കേൾപ്പിച്ചു കൊടുക്കുക വീടെല്ലാം കൂടെ. അപ്പൊ പിന്നെ മോഹനാകില്ല, എപ്പോ പൂട്ടിന്ന് ചോദിച്ചാ മതി. ഇത് ഞാൻ നമ്മളെ പെരയിലുണ്ടാക്കണ നാടൻ നന്നാരി സർവത്ത, അല്ലാണ്ട് മാർക്കത്ത് പഠിച്ച മോലാവൂല. പിന്നെ എനിക്ക് കുറച്ച് തീപ്പെട്ടി ഉണ്ട്, എന്റെ പീടിയൽ തീപ്പെട്ടി തീർന്നിരിക്കണ്. അതിനെന്താണ്? ഞാൻ നിനക്ക് ഹോൾസെയിൽ വിൽക്കാൻ നേക്കാം. ആയിക്കോട്ടെ, 10 രൂപ നിനക്കും കിട്ടണമല്ല. അച്ചോടൊക്കെ എങ്ങനെ പോണേ? തട്ടിയും മുട്ടി എങ്ങനെ പോണു അച്ഛാ? ഒരു കവറിലിട്ടാളി. ഏ കവറിലിട്ടാ? അതാണ്ട് എഴുതി ചൊള്ളിട്ടോ. ഓ ഞാൻ തരാ. കുട്ടികൾക്കൊക്കെ സുഖമല്ലേ? ഓ സുഖായി. അല്ലെങ്കിൽ വേണ്ട, ഇത് കയ്യിലെടുക്കണമെന്നല്ലേ. ആരെങ്കിലും വന്ന് എടുത്തുണ്ടായാൽ അതാവും. കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. സാറേ നമ്മള് മനസ്സിലായല്ലോ. ഓ മനസ്സിലായി. മൊയ്തു അല്ലേ, എന്താ കാര്യം പറ? നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് കാര്യം എന്തായി? അത് അത് ശ്യാമളുടെ ടേബിളിൽ ഇരിക്കുന്നത് അല്ലേ. അങ്ങോട്ട് നോക്കി, ഞമ്മളെ സെമ പരീക്ഷിക്കരുത്. ഇല്ല, ഞമ്മളെ കൊണ്ട് മാണ്ടാത്തൊന്നും ചെയ്യിപ്പിക്കരുത്. ആ സർട്ടിഫിക്കറ്റ് കിട്ടാണ്ടാ ഇന്ന് ഞമ്മൾ ഈ ഓഫീസിൽ നിന്ന് പോകൂല. ആയിക്കോട്ടെ, ഞാൻ അത് ഇന്ന് തന്നെ ശ്യാമളോട് പറഞ്ഞിട്ട് അക്ഷയ സെന്ററിലേക്ക് അയപ്പിക്കാം. പോരെ, ഈ ശ്യാമള എന്ന് പറയുന്നത് ഇപ്പൊ ഇങ്ങോട്ട് എണീറ്റ് പോയ പെണ്ണുങ്ങളല്ലേ. ഈ പെണ്ണുങ്ങൾ എന്തിനാ ഞമ്മളെ കാണുമ്പോൾ എണീറ്റ് ഓടുന്നത്? എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. പിന്നെ ശ്യാമള തിരിച്ചു വന്നില്ലെങ്കിലും മൊയ്തുക്കയുടെ പേപ്പർ ഞാൻ ശരിയാക്കി അക്ഷയ കൊടുക്കാം. ഓ മൊയ്തുക്ക, മൊയ്തുക്കായെ കാണുമ്പോ എന്റെ മരിച്ചുപോയ ചേട്ടന്റെ അതേ ഒരു മുഖച്ഛായ. അതേത് ചേട്ടൻ? മരിച്ചുപോയ ചേട്ടനെ പറ്റി എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ മരിച്ചുപോയ ആള് പോയില്ലോ സാറേ, അതിനെ പറ്റി ഞാൻ സാറിനോട്. ഏട്ടം മയ്യത്തായതൊന്നല്ലല്ലോ വിഷയം. ഇവിടെ വിഷയം നമ്മുടെ സർട്ടിഫിക്കറ്റാ. ഇതെന്താ സാർ ഇത്? അത് തീപ്പെട്ടിയാണ്. തീപ്പെട്ടിയോ? ഇതെന്താ സർവത്തും തീപ്പെട്ടി കണ്ടിട്ട് എണീറ്റ് ഓടുന്നത്?